നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മുപ്പത്തിനാലാം പേജിൽ കളക്ടറുടെ വാദങ്ങൾ കളക്ടറുടെ മൊഴി പുറത്തു വരുമ്പോൾ കളക്ടർ എന്ന ആ വ്യക്തിയുടെ മുഖം മൂടിയാണ് കോടതി വലിച്ചു കയറിയത് ഇപ്പോഴിതാ കളക്ടറുടെ പ്രതികരണം വരുന്നത് താൻ തനിക്കുണ്ടായ അനുഭവം അല്ലെങ്കിൽ തനിക്ക് ആ ഒരു കേസുമായി ഉണ്ടായ എല്ലാ കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെങ്കിൽ അതിൽ ദിവ്യയെ സംരക്ഷിക്കാനുള്ള നീക്കം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല താൻ അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല താൻ പറഞ്ഞത് എന്ന് കളക്ടർ വ്യക്തമാക്കുകയാണ് കുടുംബത്തിന്റെ പരാതി അതിൽ എന്തായാലും പോലീസ് അന്വേഷണം ഉണ്ടാകട്ടെ എന്ന് പറയുന്നു ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് പോലീസാണ് തനിക്ക് ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് ആ കാര്യങ്ങൾ കൃത്യമായി തന്നെ താൻ കോടതിക്ക് മുൻപാലും അല്ലെങ്കിൽ പോലീസിന് മുൻപാലും പറഞ്ഞിട്ടുണ്ട് നിയമ പോരാട്ടം നടത്തണമെങ്കിൽ നട ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ നീങ്ങുമെന്ന് കളക്ടർ മൊഴി നൽകുകയാണ് അതേസമയം അതേസമയം കണ്ണൂരിൽ നിന്ന് കളക്ടർ അരുൺ കെ വിജയനെ മാറ്റേണ്ടത് അനിവാര്യമാകും നവീൻ ബാബുവിനെതിരെ കളക്ടർ മൊഴി കൊടുത്തത് പി പി ദിവ്യക്ക് ജാമ്യം കിട്ടാനാണ് എന്നാണ് വിലയിരുത്തൽ തനിക്ക് തെറ്റുപറ്റി എന്ന് എ ഡി എം നവീൻ ബാബു പറഞ്ഞതായി കളക്ടർ അരുൺ കെ വിജയൻ പോലീസ് നൽകിയ മൊഴി പുറത്താകുമ്പോൾ ഗൂഢാലോചനയിൽ കളക്ടർക്കും പങ്കുണ്ടെന്ന് വ്യക്തമാവുകയാണ് പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയുള്ള വിധിന്യായത്തിന്റെ മുപ്പത്തിനാലാം പേജിലാണ് കളക്ടറുടെ വിവാദ മൊഴി പരാമർശിക്കുന്നത് എന്നാൽ തെറ്റുപറ്റി എന്ന് പറയുന്ന ുന്നത് കൈക്കൂലിയോ മറ്റെന്തെങ്കിലും അഴിമതിയോ നടത്തിയതായ സമ്മതിക്കാനാകില്ല എന്ന് വ്യക്തമാക്കി കോടതി കളക്ടറുടെ മൊഴി തള്ളി ഇനി അഥവാ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിൽ ദിവ്യ പെരുമാറാൻ പാടുള്ളതല്ല അതിന് വ്യവസ്ഥാപിത നിയമങ്ങളും സംവിധാനങ്ങളും ഒക്കെയുണ്ട് അതിന് പകരം നിയമം സ്വയം കയ്യിലെടുക്കുകയാണ് വേണ്ടത് എന്നുള്ള ധാരണയുണ്ടെങ്കിൽ അത് വില പോവില്ല ദിവ്യക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയാണ് കളക്ടർ നവീൻ ബാബുവിനെതിരെ ഇങ്ങനെ മൊഴി കൊടുത്തത് എന്ന വിലയിരുത്തൽ ശക്തമാണ് നവീൻ ബാബുവിനെ കളക്ടറും ഭീഷണിപ്പെടുത്തിയോ എന്ന സംശയം ശക്തമാകുന്നതാണ് ഈ സംഭവങ്ങൾ നവീൻ ബാബുവിന്റെ മരണം ആദ്യം അറിഞ്ഞവരിൽ ഒരാൾ കളക്ടർ കൂടിയാണ് പോലീസ് ഓടിയെത്തി എന്നാൽ എഫ്ഐആറിൽ മരണം പോലീസ് അറിഞ്ഞത് പത്തുമണിയോടെയാണെന്നാണ് രേഖപ്പെടുത്തിയത് നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കുറിപ്പ് ആ അടക്കം നശിപ്പിക്കാനുള്ള സമയം ഇതിനിടെ ബന്ധപ്പെട്ടവർക്ക് കിട്ടി വലിയ രീതിയിൽ അട്ടിമറികൾക്ക് സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് കളക്ടറുടെ അട്ടിമറിമൊഴി കളക്ടർ പോലീസിന് ഇങ്ങനെ മൊഴി നൽകിയ കാര്യം വാദത്തിനിടെ ദിവ്യയുടെ അഭിഭാഷകൻ കെ വിശ്വൻ ഉന്നയിച്ചിരുന്നു പോലീസിലെ ഉന്നതരാണ് മൊഴി കൈമാറിയത് എന്നും സൂചനയുണ്ട് ഈ മൊഴിയിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ദിവ്യയും ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഒളിവിൽ കഴിഞ്ഞത് എന്നാൽ അത് അസ്ഥാനത്തായിപ്പോയി എന്തുകൊണ്ടാണ് പോലീസിന് കളക്ടർ ഇത്തരത്തിൽ മൊഴി നൽകിയത് എന്ന് ഇനിയും വ്യക്തമല്ല മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ദിവ്യയും കളക്ടറും തമ്മിൽ ഫോൺ സംഭാഷണവും വിവാദത്തിൽ ആണ് ഉണ്ടായിരുന്നത് കളക്ടർ ക്ഷണിച്ചത് കൊണ്ടാണ് യാത്രയപ്പ് ചടങ്ങിനെത്തിയത് എന്ന് ദിവ്യ പറയുന്നു അത് കളക്ടർ നിശേഷ യും ചെയ്തു ദിവ്യയെ മാധ്യമങ്ങൾക്ക് മുന്നിലേയും തള്ളി പറഞ്ഞു എന്നാൽ പോലീസിനോട് ദിവ്യയ്ക്ക് ജാമ്യ സാധ്യതയ്ക്കൊരുങ്ങുന്ന ഒരു വഴി പറയുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഒരാളാണ് ഈ വിവരം പ്രതിഭാഗത്തിന് ചോർത്ത് നൽകിയത് എന്നാണ് വിവരം എന്തായാലും കളക്ടർ അടപടലം പൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു കളക്ടറിനെതിരെ ഇനി അന്വേഷണം അടക്കമുള്ള വരുമോ എന്നറിയില്ല മഞ്ജുഷ കൃത്യമായി തന്നെ കളക്ടർക്കെതിരെ പറയുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പോലീസ് നടപടികൾ എങ്ങനെയാകണമെന്ന് അറിയേണ്ടതുണ്ട് Oh.